നമസ്കാരം. 2023 സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 9 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം, വസ്ത്രാഭരണാദി ലാഭം, ശത്രുനാശം, സർവകാര്യ വിജയം, സന്തോഷം, തൊഴിൽ സംബന്ധമായ ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും അധികാരികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് മാറ്റങ്ങൾ, സ്ഥലം മാറ്റം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് ഉന്നത സ്ഥാനീയരുമായി ബന്ധം പുലർത്താനാകും. സുഹൃത്തുക്കൾ മൂലവും സന്താനങ്ങൾ മൂലവും മനക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടി ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. ശത്രുശല്യം വർദ്ധിക്കാം. രോഗപ്രശ്നങ്ങളും അലട്ടുന്നതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗുണപ്രദമാണ്. മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതെ ശ്രദ്ധിക്കണം. മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും സർപ്പപൂജ, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം, കുടുംബസുഖം, അമ്മയുമായി നല്ല ബന്ധം പുലർത്താനും ആകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. ബിസിനസ് മേഖലയിൽ ലാഭം കുറയാം. നിക്ഷേപങ്ങൾ ഉണ്ടാകില്ല. വീട് മാറി താമസിക്കാനും ശുഭ ചിലവുകൾ വന്നു ചേരുന്നതുമാണ്. വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുന്നതിനായി ധനച്ചിലവുകൾ വന്നു ചേരാം. വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപെട്ട് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും സ്നേഹിതരുമായോ അയൽവക്കക്കാരുമായോ ചില വാക്കുതർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. സന്താനങ്ങൾ നിമിത്തം ചില മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കാം. പകർച്ചവ്യാധികളോ രോഗദുരിതങ്ങളോ അലട്ടാനിടയുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴം വെള്ളി ദിവസങ്ങൾ അത്ര മെച്ചമായിരിക്കില്ല. ഭദ്രയെങ്കിൽ ഉടയാട, നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം, ഹനുമാൻ ചാലിസ ജപിക്കുകയും ചെയ്യുക. മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം, സ്ഥാനമാന ലാഭം, മനസമാധാനം, രോഗശമനം, സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാനും സർവകാര്യ വിജയം, ലോക ബഹുമാനം, സുഖം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സന്താനങ്ങൾ മൂലം സന്തോഷം അനുഭവിക്കാനും അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂല വാരമാണ്. സ്ഥാനഭ്രംശം, ബന്ധുക്കൾ മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും അച്ഛൻ മൂലമോ അച്ഛൻ്റെ ബന്ധുക്കൾ മൂലമോ ചില മനക്ലേശങ്ങൾക്കും ദുഷ്കീർത്തി, മാനഹാനി, അപവാദങ്ങൾ എന്നിവയ്ക്കും നാൽക്കാലികൾ നിമിത്തം ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ശരീരക്ലേശങ്ങൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ, ശത്രുക്ലേശങ്ങളും രക്തസംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും ഭദ്രയെങ്കിൽ ഉടയാട, കടുംപായസം എന്നിവയും ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, രാമായണം നിത്യവും പാരായണം ചെയ്യുക. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർവകാര്യ വിജയം, സുഹൃത്തുക്കൾ മൂലം സന്തോഷം, സഹോദരങ്ങൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാനും കാര്യസാധ്യം, ശത്രുശമനം, സ്ഥാനമാന ലാഭം, സന്തോഷം, വസ്ത്രാഭരണാദി ലാഭം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശ്രേയസ്കരമാണ്. എന്നാൽ അധിക ധനച്ചിലവുകളും വ്യാപാരത്തിൽ ചില നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേത്ര സംബന്ധമായ രോഗങ്ങൾക്കും ചതിവ് പറ്റുന്നതിനും സാധ്യതയുണ്ട്. ദുർജന സംസർഗം മൂലം ധനനഷ്ടം ഉണ്ടാകാം. സന്താനങ്ങൾ നിമിത്തം ക്ലേശങ്ങൾ ഉണ്ടാകാനും കർമ്മരംഗത്തും ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ്. ജോലി മാറ്റം, പേരുദോഷം കേൾക്കാനും അധികാരികളുടെ അപ്രീതി സമ്പാദിക്കാനും സാധ്യതയുള്ള വാരമാണ്. വസ്തു ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാം. ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതമായിരിക്കും ഈ വാരത്തിൽ കാഴ്ചവെക്കുന്നത്. ശിവക്ഷേത്രത്തിൽ കൂവളമാല, ധാര, ഗണപതിക്ക് നാളികേരം മുടക്കുകയും ശനി ഗായത്രി 108 ജപിക്കുകയും ചെയ്യുക. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം,
എല്ലാ കാര്യത്തിലും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഗൃഹലാഭം, സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും യാത്രകളിൽ ക്ലേശങ്ങൾ അനുഭവപ്പെടാനും ചതിവുകൾ പറ്റുന്നതിനും സാധ്യതയുണ്ട്. ധനമിടപാടുകളിൽ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കരുത്. സർക്കാർ മൂലം ചില മനക്ലേശങ്ങൾ ഉണ്ടാകാനും ദുർജനങ്ങളുമായി ഇടപെട്ട് ധനനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പേരുദോഷമുണ്ടാകാനും മനസമാധാനം ഇല്ലാത്ത അവസ്ഥയും സംജാതമാകാം. പങ്കാളിക്ക് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഞായറാഴ്ച ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന ഹാരം സമർപ്പിക്കുകയും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, സർപ്പപൂജ എന്നിവ അനിവാര്യമാണ്. പുത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം, സ്ഥാനമാനലാഭം, ശത്രുനാശം, സർവകാര്യ വിജയം, സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, പ്രതാപം, കാര്യവിജയം, കുടുംബത്തെ അഭിവൃദ്ധിയും സുഖവും ശത്രുനാശവും അനുഭവത്തിൽ വരുന്നതാണ്. അധിക ധനച്ചിലവുകളും ദൂരദേശ യാത്രയും ബന്ധുവിയോഗങ്ങൾക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും അസ്വസ്ഥതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ദുർജനങ്ങളുടെ ഉപദ്രവത്താൽ മനപ്രയാസങ്ങൾ വന്നു ചേരാം. അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും വീട്, ഭൂമി എന്നിവ കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ഗണപതിക്ക് നാളികേരമുടച്ചും ഓം നമശിവായ 108 നിത്യേന ജപിക്കുകയും ചെയ്യുക. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം, പുതിയ സ്ഥാനമാന ലാഭം, അഭീഷ്ടലാഭം, ആരോഗ്യം, ബന്ധുസ്നേഹം, പ്രശംസ, സർവകാര്യ വിജയം, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ബന്ധുക്കളുമായിട്ട് ചെറിയ വിരോധങ്ങൾക്കും ധനനഷ്ടങ്ങൾക്കും ഉഷ്ണസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ശത്രുശല്യങ്ങൾക്കും ശരീരക്ലേശമുണ്ടാകാനും സ്ത്രീ മൂലം കലഹങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഗണപതിക്ക് കറുകമാല, സർപ്പപൂജ, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം എന്നിവയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം, ബന്ധുസമാഗമം, അധികാരികളിൽ നിന്നും അനുകൂല സമീപനം ഉണ്ടാകാനും സർവാർത്ഥ ലാഭം, പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകാനും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, പുതിയ സ്ഥാനമാനങ്ങൾ, ശത്രുശല്യം കുറയാനും ഭൂമി, ഗൃഹം, വാഹനം എന്നിവ വാങ്ങുന്നതിനും അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നതാണ്. എന്നാൽ ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരികയും ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനും ഇടയുണ്ട്. കുടുംബത്തെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് തൊഴിൽ മാറ്റത്തിനും വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകാനും അധിക ധനച്ചിലവുകൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. ശ്രീകൃഷ്ണസ്വാമിക്ക് സഹസ്രനാമ അർച്ചന, ഹനുമൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ഗണപതിക്ക് കറുകമാല, രാമായണ പാരായണം ശീലമാക്കുക. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാനും ധനാഗമനം, ഉന്നതി, സ്ഥാനമാന ലാഭം, ദുഃഖശാന്തി, സുഖം, കാര്യവിജയം, പുതിയ ജോലിയിൽ പ്രവേശിക്കാനും പദവി ലഭിക്കാനും വിവാഹം മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അനുകൂലമാകാനും സാധ്യതയുണ്ട്. എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അനാവശ്യ ചിലവുകൾക്കും മനസമാധാനമില്ലാത്ത അവസ്ഥയും സംജാതമാകാം. നിത്യ വരുമാനങ്ങൾ ലഭിക്കാൻ കാലതാമസങ്ങൾ നേരിടും. ദൂരയാത്ര, രോഗക്ലേശങ്ങൾ, അപവാദങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും. ചൊവ്വാഴ്ച ദിവസം അത്ര നന്നല്ല. സർപ്പപൂജ, ശിവന ധാര, കൂവളമാല, ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഓം നമശിവായ 108 ജപിക്കുകയും ചെയ്യുക. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം,
തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടങ്ങൾക്കും സന്താനമൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുള്ള വാരമാണ്. എന്നാൽ ശത്രുക്കളുമായി ശണ്ഠ കൂടാനും അപമാനങ്ങൾ സഹിക്കേണ്ടി വരികയും അധികാരികൾ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കാനും ബന്ധുവിരോധം, ഉദരസംബന്ധമായ രോഗങ്ങൾക്കും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഗൃഹം, വാഹനം, വസ്തു എന്നിവ വാങ്ങാനായി പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതാണ്. സ്ത്രീകൾ മൂലം മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുകയും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ഊരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സന്താനങ്ങൾ നിമിത്തം സന്തോഷ അനുഭവങ്ങൾക്കും സുഖം, ധനലാഭം, വിവാഹ തീരുമാനങ്ങൾ ആകാനും വിദേശ യോഗത്തിനും സാധ്യതയുണ്ട്. എന്നാൽ വീട്ടുകാരോ സ്നേഹിതരുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ശത്രുശല്യം വർദ്ധിക്കുവാനും കുടുംബത്ത് അസ്വാരസ്യങ്ങൾക്കും കർമ്മക്ലേശങ്ങൾക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ, യാത്രാക്ലേശങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സ്ത്രീകൾ മുഖേന ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ വീട്ടുകാരോ സ്നേഹിതരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ശത്രുശല്യം വർദ്ധിക്കുവാനും കുടുംബത്ത് അസ്വാരസ്യങ്ങൾക്കും കർമ്മക്ലേശങ്ങൾക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ, യാത്രാക്ലേശങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സ്ത്രീകൾ മുഖേന ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടേണ്ട. ഗണപതിക്ക് കറുകമാല, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, അന്നദാനം, ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ഓം നമ ശിവായ 108 ജപിക്കുകയും ചെയ്യുക. ഊരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ലോക ബഹുമാനം, സന്തോഷം, സമാധാനം, ഉത്തമ ഭക്ഷണം, വസ്ത്രം, ധനലാഭം, ശത്രുനാശം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭങ്ങൾ എന്നിവയും സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും കർമ്മസ്ഥലത്ത് ഉയർച്ച, പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബത്തുള്ളവരും സ്നേഹിതരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും വീട് വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥയും ആഹാര ക്രമീകരണങ്ങൾ കുറയാനും ഉദരസംബന്ധമായതും നേത്രരോഗങ്ങളും അലട്ടാനിടയുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ശുഭചിലവുകൾ വന്നുപെടാനിടയുണ്ട്. ഭദ്രയെങ്കിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശ്രീകൃഷ്ണസ്വാമിക്ക് സഹസ്രനാമ അർച്ചന, സർപ്പപൂജ, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക.